ഒരു അയില കറി വെക്കുന്ന കാണിച്ചത്. നിങ്ങൾക്ക് ഇത് സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്നൊരു കറിയാണ്. അത് കാണിച്ചു തരട്ടെ ചക്കരകളെ. ബാ എന്നിട്ട് നല്ല രുചിയാണ് പക്ഷേ കേട്ടോ, കാണിച്ചു തരാം. ഇതിനകത്ത് ഉള്ളി ഇഞ്ചി ഓവറാകല്ല, ഇതൊന്നും ഉള്ളി ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളകുണ്ട്, മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം പെരുംജീരകത്തിൻ്റെ പൊടി, ശകല ഉലുവാട പൊടി, ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുക. തേങ്ങാപ്പാല്, മീൻ, ഇത് കോവയ്ക്കാൻ എന്താണ് ബീറ്റ്റൂട്ട് മെഴുക്കൂട്ടാൻ വെച്ചിരിക്കുക. ഇത് മത്തി, ഇത് മത്തി, മത്തിച്ചിരി വറുക്കാം. കണ്ട ഈ സെറ്റെല്ലാം ആക്കി റെഡിയാക്കി അടുത്തിടത്തെല്ലാം എടുത്ത് വെക്കണം. അതപ്പോൾ ഇടിച്ചിരിക്കുന്നതുണ്ട്, അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് മുളക് പൊടിയും അത്രയ്ക്ക് എരിവില്ലാത്ത കറിയല്ല, എരിവുള്ള കറിയാണ്, ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ അതിനകത്തൊരു അര സ്പൂൺ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് ഒരു അര സ്പൂൺ ഇതിട്ട് എന്തുവാ മല്ലിപ്പൊടി ഇട്ട്, കണ്ട മല്ലിപ്പൊടി അര സ്പൂൺ ഇട്ട്, ഒരു ശകല ഉലുവാപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, ഈ ഇത് പെരിഞ്ജീരകം ഒരു നുള്ള്, ഇങ്ങനെ ഒരു നുള്ളിടണം കേട്ടോ. ഇത്ര ഒരടപ്പ് വിനാഗിരി ഒഴിക്കും ഞാൻ. ഇതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കും. കല്ലുപ്പിടും. എന്നിട്ട് ഞാനിങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകിയ കൈയായിരിക്കണം. എന്നിട്ടിങ്ങനെ നേരടി യോജിപ്പിക്കുക. തേങ്ങാപ്പാലൊഴിച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് അതിനെ കറക്റ്റായിട്ട് എടുക്കണം, യോജിപ്പിച്ച് യോജിപ്പിച്ചെടുക്കണം. ഇതെനിക്ക് വീഡിയോ കറക്റ്റ് ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റും, പറഞ്ഞുതരുമ്പോൾ മനസ്സിലാവുമല്ലോ. നല്ല രുചിയായിരിക്കും കേട്ടോ. കൂട്ടി നോക്കി ഇപ്പോൾ നമ്മൾ എല്ലാം കൂടെ കലക്കി തേങ്ങാപ്പാലൊഴിച്ച് കലക്കി വെച്ചിരിക്കുന്ന സാധനം ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമ്മൾ അയിലയും അയില കഷ്ണവും മാങ്ങയും ഇടും കേട്ടോ. അയില ഇട്ട് ഒന്ന് ഒരു പകുതി വേവാകുമ്പോഴേ മാങ്ങ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ മാങ്ങ വെന്ത് കലങ്ങിപ്പോയാൽ ഒരു ടേസ്റ്റ് ഇല്ല. എന്തുണ്ട് ശേഷം ചക്കരകളെ? രാവിലെ മീൻ കറി വെച്ച്. രാവിലെ എനിക്ക് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് പാലൊക്കെ കുടിക്കണം കേട്ടോ. പാലൊക്കെ കുടിക്കാൻ ഞാനൊരു ബുദ്ധിമുട്ട്, എൻ്റെ വയറിനുണ്ട്, വയറിനകത്ത് വല്ല എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല, വിശപ്പും ഇല്ല. പലർക്കും അറിയാമെങ്കിൽ ഒറ്റമൂലി വല്ലതുകൊണ്ട് പറഞ്ഞു കേട്ടാ. ഇനി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ എനിക്ക് വയ്യ. ഞാനന്നിട്ട് രാവിലെ ഇഞ്ചി ചതച്ച് വെള്ളം ഒഴിച്ച് കുടിച്ച്, പക്ഷെ വയറിനൊരു കമ്പനം പോലെ, വയറ്റിൽ നിന്നൊക്കെ പോകുന്നുണ്ട്, അവരൊന്നും ഒരു കുഴപ്പമില്ല, ഒരു കമ്പനം പോലെ, ഭക്ഷണം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ആൻറ്റിബയോട്ടിക്ക് ആദ്യമൊരു ഡോക്ടറെ പോയി കണ്ട്, രണ്ടാമതൊരു ഡോക്ടറെ പോയി കണ്ട്, അപ്പോൾ രണ്ടുപേരും ആൻറ്റിബയോട്ടിക്ക് തന്നായിരുന്നു, അത് കഴിച്ചായിരുന്നു. അത് അപ്പം കഴിച്ചപ്പോൾ എല്ലാം കുറഞ്ഞ് സുഖമായി, പക്ഷേ ഇപ്പോൾ ഞാൻ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വയറിന് തീരെ വയ്യട, ഗ്യാസ്, ഒരു അസുഖമൊക്കെ വന്നാലേ അതിൻ്റെ എഫക്റ്റുകൾ പിന്നെ ബാക്കി കിടക്കുക, അത് നമ്മളിങ്ങനെ അനുഭവിക്കണം. എൻ്റെ ആ ഉണർവും ഉന്മേഷവും വീണ്ടെടുക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഞാൻ. കഥയൊക്കെ പറയണ്ടേ, നമുക്ക് ചിരിച്ച് കളിക്കണ്ടേ ചക്കരെ? അപ്പോഴും വിഷമോ ദുഃഖമോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയാണ് അല്ലേ? അതൊക്കെ ഇല്ലാത്ത ആർക്കാണ്, എപ്പോഴും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ കാണും, അതിനെ സന്തോഷത്തോടെ നേരിടുന്നതാണ് ജീവിത വിജയം അല്ലേ? എല്ലാം സന്തോഷത്തോടെ നേരിടണം കേട്ടോ. എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും നല്ല ധൈര്യമുള്ളവരായിരിക്കണം, എന്ത് പ്രശ്നം വന്നാലും പുല്ലാണെന്നുള്ളൊരു മനോഭാവം വേണം. ഞാനിപ്പോൾ മീൻ കറി വെച്ചു, മീൻ പെരട്ടി വെച്ചിരിക്കുന്നു ഉറക്കാൻ, പിന്നെന്തോ ബീട്രൂട്ട് വഴുക്ക് പറ്റി, അച്ചാറുകൂടി മുളക അച്ചാറെടുത്ത് പുറത്ത് വെച്ചേരേ. എനിക്കിനി എടി വെള്ളനാരങ്ങ അച്ചാറുടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണോ? എടാ റെഡി, അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ? അരിഞ്ഞ് പൊരട്ടി വെച്ചിരിക്കുമല്ലേ. ഞാൻ വടുകപ്പുളി ഇല്ലേ, വടുകപ്പുളി നാരങ്ങ വെള്ളനാരങ്ങയുടെ മോനെ വെച്ചിട്ട് കാന്താരി എടുത്ത് വെളുത്തുള്ളി എടുത്ത് ഇഞ്ചി എടുത്ത് അരിഞ്ഞ് വെച്ചേരേ. എന്താന്ന് പറയാ, കാന്താരി ഒരു വട്ടം ഒന്ന് കത്തി വെച്ചിങ്ങനെ പോറിയാൽ മതി,
അതല്ല എണ്ണയിലൊഴിക്കുമ്പം തെറിക്കും. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് അച്ചാറിടാം. എന്താണെന്നറിയാമോ ചക്കരകളെ, ലീന എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്. ഇതത്രയ്ക്ക് വയ്യടാ, വയ്യെന്ന് ഞാൻ പറയുന്നതാണ്. എൻ്റെ വയറിലെന്തോ ഒരു പ്രശ്നം. ഞാൻ ഇപ്പോൾ ആയുർവേദം കാണിക്കുക. എനിക്കിനി ഇംഗ്ലീഷ് മരുന്ന് വേണ്ടേ. ഷുഗറിൻ്റെ മരുന്ന് മാത്രം ഞാൻ കഴിക്കാത്ത, ഞാൻ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അത്രയ്ക്ക് വയ്യ. ഈ പച്ചവെള്ളം കുടിച്ചതിന് വയറ് നേർക്കെട്ടുണ്ടായാലോ. വയറ് വയ്യ നമ്മുടെ പണിക്കൂട്ടത്. ശരീരത്തിൽ ഏതവയത്തിന് അവയവത്തിന് വയ്യെങ്കിലാ അല്ലേ. നമ്മളെ നമ്മളൊക്കെ വലിയ ആളുകളാന്ന് പറഞ്ഞു നടക്കും ഒരു നിസാര പ്രകടനമെന്നാ പറഞ്ഞു അല്ലേ. നമ്മുടെ വിചാരിച്ച ഒരൊട്ടൊക്കെ ഒരു കുത്ത് തന്നാൽ അപ്പം തീർന്നു. അപ്പം നമ്മൾ ആ ഞാനെന്ന ഭാവം ആർക്കും വേണ്ട. ഞാൻ വലിയ ആൾ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും. ഇപ്പം പണ്ടൊക്കെയാണ് എനിക്കൊരു ആശുപത്രി കൊണ്ടുപോകാൻ ഗതിയും പരഗതിയില്ലാത്തൊരു കാലഘട്ടം. ഇപ്പം എന്നെ ഏത് ആശുപത്രി കൊണ്ടുവന്നും പോകും കൊണ്ടുപോകും. ഇപ്പം ലിസി നമ്മുടെ കയ്യിലിരിക്കുന്നു. പക്ഷേ ഒരു ഡോക്ടറെ മരുന്ന് എനിക്ക് വേണ്ട. പേടിയാണ്, പേടി. പുളി കഴിച്ചിട്ടല്ല ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷുഗറിൻ്റെ പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നു. അയ്യോ എനിക്കും തീരെയും വയ്യടാ ചക്കരാണ്. ഭക്ഷണം ഒക്കെ അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. എനിക്ക് നല്ല, ഞാൻ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒട്ടും അറിയാത്തത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ബോബന് ഞാൻ തന്നെ കറി വെക്കുന്ന ഇഷ്ടമാണ്. ഞാൻ വലിഞ്ഞ് കയറി കറിയും വെച്ച് അങ്ങനെ പിന്നെ വേറെ വരും. ബോബൻ്റെ നാട്ടിൽ പരിസരത്തുള്ള രണ്ട് ബോബൻ്റെ ഇൻറ്റിമേറ്റായ രണ്ടുപേർ പ്രായമുള്ളൊരു അച്ചായനും മോനും വരുന്നുണ്ട്. അവർ ഹെലിസി ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ അവർ വെച്ച് ചോറ് വെക്കണ്ട. പക്ഷേ നാ ഈ കറിയൊക്കെ വെക്കോ വെച്ച് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഇന്നുള്ളൂ. ഈ അയില മാങ്ങായിട്ട കറിയും ഈ മത്തി വറുത്തതും ഈ ബീട്രൂട്ട് മെഴുകൂട്ടിയൊക്കെ കൊടുക്കാനുള്ള കള്ളം വേറൊന്നും കൊടുക്കാനുള്ളൊരു എനിക്കൊരു എനർജിയും പവറും ഇല്ല. അത് കൊടുത്ത് ഞാൻ അവർക്ക് ചോറ് കൊടുക്കാൻ നോക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നൊരു 10 പറ്റി കഴിക്കുമ്പോൾ അതെനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലും വന്നിട്ട് വീട്ടിൽ നിന്ന് ചോറുണ്ണുമ്പോൾ ഭയങ്കര സന്തോഷം, അതര ഐശ്വര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയ്യടാ. എന്നാലും ഞാൻ കുളിച്ച് രാവിലെ എന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറേ സമയം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ എനിക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. എല്ലാം മാറും. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. വേറെ ഇങ്ങനെ പെട്ടിക്കല പോലെ ഇരിക്കുക. ഞാൻ ഭക്ഷണം എടുക്കുന്നില്ല. സന്തോഷ സൂചകമായി എല്ലാവരും സന്തോഷിക്കുവിൻ. കിട്ടുന്ന സമയം സന്തോഷിക്കാൻ ആരും മാറ്റിവെക്കല്ലോ. എപ്പോൾ നമുക്ക് അസുഖം വരാമെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാൻ പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ആരോടും പിണങ്ങാതിരിക്കുക കേട്ടോ. ഉള്ള സമയം ആനന്ദിക്കാൻ നോക്കുക. ഒഴിവേളകൾ ആനന്ദമാക്കുക. ആരോടും വിദ്വേഷവും ഉറപ്പൊന്നും വേണ്ടടാ. നമ്മൾ ഇച്ചിരി ക്ഷണികമായ ജീവിതത്തിനിവിടെ വന്നിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കുക. നല്ല വസ്ത്രം ഇടുന്നവർക്ക് വസ്ത്രം ഇടാം. നല്ല ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാം. കണ്ട ആക്രാന്തം പിടിച്ച് ഭക്ഷണം കഴിക്കുന്ന ഞാൻ ഭക്ഷണം എടുക്കുന്നില്ല. ലീന ഞാൻ ഭക്ഷണം എടുക്കുന്നുണ്ടാ? ഭക്ഷണം എടുക്കുന്നില്ല. രണ്ട് റസ്ക്കാണ് ഞാൻ കഴിച്ചത്. ടുത്തു അത് ഉള്ള എടുത്തു. കാന്താരി നല്ലതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും സ്റ്റോപ്പായി പോകും. അതുകൊണ്ട് നിങ്ങളെല്ലാം ചിന്തിക്കേണ്ട കാര്യം, ഞാൻ സ്റ്റോപ്പായിരിക്കും, ശമ്പളം കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഉള്ളപ്പോൾ എല്ലാം നമ്മൾ ഉപയോഗിച്ചോളുക. അത് തന്നെയാണ് നല്ലത്. നാളെ നാളത്തെ കാര്യം, ഇന്ന് ഇന്നത്തെ കാര്യം. നാളെ ഉണ്ടേലല്ലേ ഉള്ളു. കണ്ട ഞാൻ വിഷമിക്കുക. ഞാനിങ്ങനെ വയ്യെന്ന് പറയത്തില്ലല്ലോ. എനിക്ക് വയ്യാഴികയൊന്നുമില്ല. എനിക്ക് വയറിനകത്തുള്ളൊരു അസ്വസ്ഥതയാണ്. വയറ് പോയെങ്കിൽ എല്ലാം പോയില്ലേ. വയറ് ഭക്ഷണം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് വയറിങ്ങനെ വീർത്തിരിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് കോട്ടയ്ക്കലും എല്ലാം കൊണ്ട് കാണിക്കാൻ ഓർത്തു. അവരോട് പറയാം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടാണ് അതിന് നമ്മുടെ വയറിൻ്റെ തണുപ്പ് കിട്ടുന്ന എന്തെങ്കിലും ഒരാശ്വാസം കിട്ടുന്ന എന്തെങ്കിലും ചെയ്യണം. എല്ലാവർക്കും നല്ല ഒറ്റമൂലികൾ അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ കമൻറ്റിലൂടെ കേട്ടോ. അല്ലെങ്കിൽ വാട്സപ്പ് ഉള്ളവർക്കാണെങ്കിൽ വാട്സപ്പിലൂടെ എനിക്ക് പറഞ്ഞു തരണേ. ഓക്കെ. സന്തോഷമുള്ള ചക്കരകളെ, എല്ലാവരും വീട്ടു ജോലിയൊക്കെ ചെയ്യുക. സമയത്ത് ഭക്ഷണം കഴിക്കുക. ഒരു രോഗത്തിന് കറക്റ്റായിട്ട് ഒരു ആൻറ്റിബയോട്ടിക്ക് കഴിക്കുക. കഴിയുമെങ്കിൽ കഴിക്കാതിരിക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്നുള്ള എല്ലാം നമുക്ക് റെഡി ടു, നമുക്ക് ഉടനെ അസുഖം മാറും. നമുക്കൊന്നും സഹിക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾക്കൊന്നും സഹനമില്ല. അതിൻ്റെയാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത്. അന്ന് ആ സൂറത്തിലൊക്കെ വയ്യാതിരുന്നുകൊണ്ട് പോയില്ലേ. പോകേണ്ട കാര്യമാണ് ഇപ്പോൾ ഓർക്കുന്നത്. എനിക്ക് പോകേണ്ടെന്ന് പറഞ്ഞാൽ ബോബ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ കാരണം ടിക്കറ്റ് ക്യാൻസലാക്കാൻ പൈസ പോകത്തില്ലെന്ന് നോക്കിട്ടാണ് ഞാൻ പിന്നെ അതങ്ങ് സമ്മതിച്ചത്. അപ്പോൾ അനുഭവിക്കുന്ന ഞാനല്ലേ. അന്നങ്ങ് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് പറ്റത്തില്ല. റെസ്റ്റ് എടുത്തില്ലല്ലോ നമ്മൾ. അവിടെയും പോയി നമ്മുടെ വയറ്റി പിടിക്കാത്ത എന്ത് ഭക്ഷണമോ കഴിച്ചെന്നങ്ങനെ നമുക്ക് കൃത്യമായി നമുക്ക് വീട്ടിലാണെ ഒരു ഇച്ചിരി പാലൊക്കെ കുടിക്കുക. ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല പശുവും പാലൊക്കെ കുടിക്കാൻ മറക്കരുതേ അല്ലേ ഡി. അപ്പോൾ ഞാൻ പണ്ട് അമ്മയൊക്കെ പറയും ആൻറ്റിബയോട്ടിക് കഴിക്കുന്നെങ്കിൽ അമ്മയൊക്കെ നമുക്ക് പരിയൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് പാല് കുടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ.
പയ്യേട്ടൊക്കെ അമ്മയടുത്തൊക്കെ ചെന്നാൽ പാലൊക്കെ കാച്ചി തരും. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ ഭക്ഷണം കഴിഞ്ഞാനിപ്പോഴും ഓർക്കുന്നു, അമ്മയുടെ അമ്മക്ക് പനിയായിട്ടിരിക്കണമെങ്കിൽ പാലൊക്കെ കാച്ചി തരും. അപ്പോൾ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, ആരെങ്കിലും അവനൊരാൾ ചെയ്യണം നമുക്കല്ലേ. എൻ്റെ ഒരു അമ്മയുടെ ചേട്ടത്തിയുണ്ടായിരുന്നു, പുള്ളിക്കാരി ഇങ്ങനെ കുറച്ച് സ്നേഹം കാണിക്കുമായിരുന്നു വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ, വല്ലപ്പോഴും വരപ്പോഴാണ്. അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ സ്നേഹം തന്നവരെ നമ്മൾ മറക്കും, നമുക്ക് വയ്യാത്തപ്പോൾ നോക്കി വരെ മറക്കത്തില്ല അല്ലേ. അതുകൊണ്ട് എനിക്ക് വയ്യാത്തപ്പോൾ ലീന എന്നെ നോക്കി, അതുകൊണ്ട് ഞാൻ ലീന എന്നെ ജീവിതത്തിൽ മറക്കത്തില്ല. ഇതെ ചിരിക്കടി നീ അല്ല, നമുക്ക് ഉപകരിക്കുന്നവരെ നമ്മൾ ആരും മറക്കും. നമുക്ക് വൈ പ്രത്യേകിച്ച് നമ്മുടെ ശാരീരികമായ വേഗത്തപ്പം നമ്മളെ നോക്കുന്നവർ മറക്കത്തില്ല. നമ്മൾ എനിക്ക് ഭയങ്കര അത് ഭയങ്കര സ്നേഹമുള്ള കാര്യമാണ്. ഞാനും ആർക്കെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് ഉപകരിക്കണമെന്നുള്ളൊരാഗ്രഹത്തോ ഉള്ള കൂട്ടത്തിലാണ്. അതെ, ഞാൻ ഈ പിന്നെ മീൻകറി ഫിനിഷ് ചെയ്യുവാണ്. ശരി, അവിടെ 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 കണ്ടോ, ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും വേണേൽ ഒഴിക്കാം.